പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ഏതപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി ആരാധനയുമായി നിങ്ങളുടെ മധ്യയായിരിക്കാൻ തക്കവണ്ണം വലിയവനായ ദൈവം തന്നതായ ഈ നല്ല സാവകാശത്തിനായി ഞാൻ ദൈവത്തിന് സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മുടെ ദൈവം നമ്മെ കാത്തു പരിപാലിച്ച് ഈ ആരാധനയിൽ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്കെന്തായ വൻകൃപയ്ക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. പലവിധമായ പ്രശ്നങ്ങളാലും രോഗങ്ങളാലും ലോകമെമ്പാടും യുദ്ധഭീതിയാലും കഷ്ടപ്പെടുമ്പോൾ അവിടെയൊക്കെയും ദൈവം നമ്മെ കാത്തു പരിപാലിച്ച് തൻ്റെ ചിറകിൻ്റെ മറവിൽ നമ്മെ കാത്തു പരിപാലിച്ചതിനാൽ ഞാൻ അനേകമായിരം സ്തുതി സ്തോത്രയാങ്ങളെ ദൈവസന്നിധിയിൽ അർപ്പിക്കുകയാണ്. ഇന്ന് പകൽക്കാലവും നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ മനോഹരമായ ഗാനങ്ങളിലൂടെ ദൈവവചനങ്ങളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുകയും അത് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും പ്രയോജനകരമായി തീരുവാൻ തക്കോണം ഇടയായി തീരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. സങ്കീർത്തനം 56 അധ്യായം അതിൻ്റെ 3 വാക്യം ഇപ്രകാരം പറയുന്നു, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നെ ആശ്രയിക്കും. ദാവീദ് രാജാവിൻ്റെ സങ്കീർത്തനമാണ് ഈ 56 സങ്കീർത്തനം. ഈ വാക്യത്തിൽ നാം കാണുമ്പോൾ ദാവീദ് രാജാവ് ഭയപ്പെടുന്ന നാളിൽ ദൈവത്തെ ആശ്രയിക്കും എന്നാണ് നമുക്കിവിടെ വായ്പാൻ തക്കോണം കഴിയുന്നത്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഭയമെന്ന് പറയുന്നത് നമുക്ക് ചുറ്റുപാടുമുള്ളതായ അനേക കാര്യങ്ങൾ നമ്മെ താഴ്ത്തിക്കളയുവാൻ നമ്മെ നിരാശപ്പെടുത്തുവാൻ തക്കോണം വരുന്ന ഒരു കാര്യമാണ് ഭയമെന്ന് പറയുന്നത്. അതേ നമ്മുടേതായ കുടുംബ ബന്ധങ്ങളിൽ തകരുമോ എന്നുള്ള ഭയം, അല്ലെങ്കിൽ നമ്മുടെ ജോലി മണ്ഡലങ്ങളിൽ നമ്മൾ ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായുള്ള ഭയം, അങ്ങനെ രോഗങ്ങൾ കൊണ്ടുവരുന്നതായ ഭയം, അങ്ങനെ പലതരത്തിലുള്ളതായ ഭയങ്ങൾ നമ്മുടെ ചുറ്റുപാട് നമുക്ക് കാണുവാൻ തക്കണം കഴിയും. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ നമുക്ക് കാണുവാൻ തക്കണം കഴിയും, അതേ ഞാൻ ഭയപ്പെടുന്ന നാളിൽ ഞാൻ യഹോവയിൽ ആശ്രയിക്കും. കാരണം നമുക്ക് ആശ്രയിപ്പാൻ തക്കണം ഒരു ബലമേറിയ ഒരു ദൈവമാണ് നമുക്കുള്ളത്, ഒരു ശക്തിമാനായ ഒരു ദൈവമാണ് നമുക്കുള്ളത്, നമ്മെ കരുതുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. നമ്മളെക്കാൾ വലിയവനായ ഒരു വ്യക്തിയുടെ അടുക്കൽ നാം ആയിത്തീരുമ്പോൾ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ആ വ്യക്തി നമ്മുടെ കാര്യങ്ങൾ ഒക്കെയും നോക്കും. എന്ന് പറയുന്നത് പോലെ തന്നെ നാം ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുവാൻ തക്കൊണ്ടും കഴിയും, നമുക്ക് ഭയം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുവാൻ തക്കൊണ്ടും കഴിയും. എൻ്റെ 4 വാക്യം ഇപ്രകാരം പറയുന്നു, ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുകഴ്ത്തും, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല, ജഡത്തിന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും. പലപ്പോഴും ജഡത്തിൽ നിന്ന് കടന്നു വരുന്നതാണ് ഭയമെന്ന് പറയുന്നത്. അതെ, ഈ ജഡത്തെ നാം ജയിക്കണമെന്നുണ്ടെങ്കിൽ അതേ നാം ദൈവത്തിൽ ആശ്രയിച്ചാൽ മതിയാകും. അതേ ജഡത്തിന് നമ്മളൊന്നും ചെയ്യുവാൻ തക്കൊണ്ടും കഴിയുകയില്ല. നാം ദൈവത്തിൽ ആശ്രയിക്കുന്നു എങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് അത് ഭയത്തിൽ നിന്ന് മാറുവാൻ തക്കൊണ്ടും കഴിയും. അതിൻ്റെ 9 വാക്യ പ്രകാരം പറയുന്നു, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു, ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. അത് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കൊണ്ടും കഴിയും, ശത്രുക്കൾ നമ്മുടെ മുമ്പിൽ നിന്ന് പിന്തിരിഞ്ഞു പോകും. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേ നമ്മുടെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല, നമ്മുടെ ദൈവത്തിന് കഴിയാത്തതായ കാര്യമൊന്നുമില്ല. ഏത് അവസ്ഥയിലാണ് നിങ്ങൾ പൽക്കാലമായിരിക്കുന്നത്, ഏത് പ്രശ്നങ്ങളുടെ മധ്യയാണ് നിങ്ങളായിരിക്കുന്നത്, ഏത് ഭയത്തിൻ്റെ ആത്മാവിലാണ് ഇന്ന് പൽക്കാലം നിങ്ങളായിരിക്കുന്നത്, ഒരു ഞാൻ പറയട്ടെ, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ അതേ ദൈവം നിനക്ക് അനുകൂലമായിരിക്കുന്നുവെങ്കിൽ നീ ആ യഹോവയെ വിളിച്ചപേക്ഷിക്കുന്ന മാത്രയിൽ തന്നെ അവൻ നിൻ്റെ അടുക്കിലേക്ക് കടന്നു വരും, അവൻ നിന്നെ സഹായിപ്പാൻ തക്കോണം സർവശക്തനായിട്ടുണ്ട്. അതിൻ്റെ 10 വാക്യം ഇപ്രകാരം പറയുന്നു, ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുകഴ്ത്തും, ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുകഴ്ത്തും, ഞാൻ യഹോവയിൽ അവൻ്റെ വചനത്തെ പുകഴ്ത്തും. നമ്മുടെ വചനം വഴി നാം യഹോവയെ പുകഴ്ത്തുന്നുവെങ്കിൽ അതേ ദൈവത്തെ നാം പുകഴ്ത്തുന്ന മാത്രയിൽ തന്നെ ദൈവം നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുന്നതായി നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. 11 വാക്യ പ്രകാരം പറയുന്നു, ഞാൻ യഹോവയിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യനോട് എന്ത് ചെയ്യുവാൻ തക്കണം കഴിയും. ദാവീദ് രാജാവിൻ്റെതായ ആദ്യത്തെ ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ ഇപ്രകാരം കാണുവാൻ തക്കണം കഴിയും, യഹോവയെ എന്നോട് കൃപയുണ്ടാകണമേ, മനുഷ്യൻ എന്നെ വിഴുങ്ങുവാൻ പോകുന്നു, അവർ ഇടവിടാതെ പൊരുതി
എന്നെ ഞെരുക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതേ സങ്കീർത്തൻ്റെ ആദ്യ ഭാഗങ്ങളിൽ അതേ വളരെ നിരാശനായി ഭയപ്പാട ഉള്ളതായ ഒരു ദാവീദ് നമുക്കവിടെ കാണുവാൻ തക്കോണം കഴിയും. അതേ മനുഷ്യർ എന്നെ വിഴുങ്ങുവാൻ തക്കോണം, അതേ മനുഷ്യർ എന്നെ ആക്രമിക്കുവാൻ തക്കോണം, മനുഷ്യരെന്നെ ഞെരുക്കുവാൻ തക്കോണം കടന്നു വരുന്നു എന്നാണ് സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ കാണുന്നത്. എന്നാൽ അതിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ നാം കാണുന്നത് അതേ ഞാൻ യഹോവയിൽ ആശ്രയിക്കും, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും. അവൻ്റെതായ ജീവിതത്തിൽ അവൻ ദൈവത്തെ ആശ്രയിക്കുവാൻ തക്കോണം തുടങ്ങിയപ്പോൾ, അവൻ്റെ ജീവിതത്തിൽ ഭയപ്പെടുന്നതായ സമയങ്ങളിൽ യഹോവയെ ആശ്രയിപ്പാൻ തക്കോണം അവൻ കടന്നു വന്നപ്പോൾ ഇവിടെ പറയുന്നു, അതേ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യന് എന്നോട് എന്തോ ചെയ്യുവാൻ തക്കോണം കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരന്മാരെ, ഇന്ന് പകൽക്കാലം നമ്മൾ ഈ വചനം ശ്രദ്ധിക്കുമ്പോൾ അതേ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഭയങ്ങളെ നാം മാറ്റണം. ഭയങ്ങളെ മാറ്റണമെങ്കിൽ അതേ നമുക്ക് ഒരു വഴിയേ ഉള്ളൂ, നാം നമ്മുടെ ദൈവത്തിൽ ആശ്രയിക്കുക, നമ്മുടെ ദൈവത്തെ നാം പിന്തുടരുക, ദൈവത്തെ നമ്മുടെ സകല കാര്യങ്ങളിലും അതേ അവനിൽ ആശ്രയിക്കുവാണെങ്കിൽ ഭയം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മുന്നേറുവാൻ തക്കൊണ്ടും കഴിയും, നമുക്കൊരു വിജയത്തിലേക്ക് മുന്നേറുവാൻ തക്കൊണ്ടും കഴിയും. ഒരു ബലവാനായ ദൈവം നമ്മുടെ മുമ്പിലുണ്ട്, സർവ്വസൈനാധിപനായ ഒരു ദൈവം നമ്മുടെ മുമ്പിലുണ്ട്, ഒരു ശക്തിമാനായ ദൈവം നമ്മുടെ മുമ്പിലുണ്ട്. അവൻ്റെ കരങ്ങളിൽ നാം ആശ്രയിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതേ ഭയങ്ങളെ മാറുവാൻ തക്കൊണ്ടും കഴിയും, സന്തോഷമായ ഒരു ജീവിതത്തെ നമുക്ക് മുന്നേറുവാൻ തക്കൊണ്ടും കഴിയും. ഇന്ന് പകൽക്കാലം അനുഗ്രഹീതമായ ഗാനങ്ങൾ പാടുവാൻ തക്കോണം. ഹർച്ചൻ ക്രോയർ ടീം ഉണ്ട്, അതിനുശേഷം കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷാജി ദാനിയൽ, ന്യൂയോർക്കിൽ താമസിക്കുന്നതായ കർത്തദാസൻ അതേ വചനത്തിൽ കൂടെ നമ്മളോട് സംസാരിക്കും. ഇന്നത്തെ ആരാധന നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അതേ ഗാനങ്ങളിലും ആ ഗാനങ്ങൾ ആലപിക്കുവാനും അതേ ദൈവവചനങ്ങൾ ശുശ്രൂഷിപ്പാൻ തക്കോണം കർത്തദാസന്മാരെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രാർത്ഥനയോടെ അവൻ്റെ സന്നിധാനത്തിൽ നമുക്കായിരിക്കാം. ഇന്നയോണമെന്നെ നടത്തി, ഇന്നയോണമെന്നെ പുലർത്തി, എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ, എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ പാപഭാരമെല്ലാം തൻ്റെ ചുമരിൽ ഏറ്റുകൊണ്ട് എനിക്കായി കുരിശിൽ മരിച്ചു, എൻ്റെ യേശു എത്ര നല്ലവൻ, എനിക്കായി കുരിശിൽ മരിച്ചു, എൻ്റെ യേശു എത്ര നല്ലവൻ. എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ കീഴിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എൻ്റെ യേശു എത്ര നല്ലവൻ, എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എൻ്റെ യേശു എത്ര നല്ലവൻ. രോഗശയ്യയിലെനിക്ക് വൈദ്യൻ, ശോകവേളയിൽ ആശ്വാസകൻ, കൊടുമ്പയിലതിൽ താണലുമാവൻ, എൻ്റെ യേശു എത്ര വല്ലവൻ, കൊടുമ്പയിലതിൽ താണലുമാവൻ,
വലുതായാലും എൻ്റെ പ്രയാസങ്ങൾ വലുതായാലും എൻ്റെ ദുഃഖം വലുതായാലും അതിനെക്കാട്ടിലും വലിയവനായ ദൈവം എനിക്കുണ്ട് എന്നുള്ള വിശ്വാസത്തോടെ ചേർന്ന് പാടി ഹല്ലേലൂയ ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം വലിയവൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ദൈവം വലിയവൻ, എൻ്റെ ദൈവം വലിയവൻ, ദൈവം വലിയവൻ, എൻ്റെ ദൈവം വലിയവൻ. സർവസൃഷ്ടനാം ദൈവം, സർവശക്തനാം ദൈവം, എൻ്റെ ദൈവം വലിയവൻ. സർവസൃഷ്ടനാം ദൈവം, സർവശക്തനാം ദൈവം, എൻ്റെ ദൈവം വലിയവൻ. ദൈവം, ഓ ദൈവം വലിയവൻ, എൻ്റെ ദൈവം വലിയവൻ. ഓ ദൈവം വലിയവൻ, എൻ്റെ ദൈവം വലിയവൻ. സർവശ്രേഷ്ഠനാം ദൈവം, സർവശക്തനാം ദൈവം, എൻ്റെ ദൈവം വലിയവൻ. സർവശ്രേഷ്ഠനാം ദൈവം, സർവശക്തനാം ദൈവം, എൻ്റെ ദൈവം വലിയവൻ. ചെങ്കടലായാലും കവിഞ്ഞൊഴുകും യോടനായാലും,
ശെങ്കടലായാലും കവിതൊഴുകും യോദാനായാലും സമുദ്രത്തിൽ പാതയൊരുക്കി എന്നെ നടത്തും എന്റെ ദൈവം. സമുദ്രത്തിൽ പാതയൊരുക്കി എന്നെ നടത്തും എന്റെ ദൈവം. ദൈവം വലിയവൻ എന്റെ ദൈവം വലിയവൻ. ദൈവം വലിയവൻ എന്റെ ദൈവം വലിയവൻ. സർവശ്രേഷ്ഠനാം ദൈവം സർവശക്തനാം ദൈവം എന്റെ ദൈവം വലിയവൻ. സർവശ്രേഷ്ഠനാം ദൈവം സർവശക്തനാം ദൈവം എന്റെ ദൈവം വലിയവൻ. രോഗം ഏതുവാകട്ടെ സത്യദായകനേശുണ്ട്. ആമേൻ. രോഗം ഏതുവാകട്ടെ സത്യദായകനേശുണ്ട്. ഏതു മരണരോഗവും ഏതു പീഡാവാദിയും സത്യമാകും എന്റെ ദൈവം. ഏതു മരണരോഗവും ഏതു പീഡാവാദിയും സത്യമാകും എന്റെ ദൈവം. വലിയവൻ എന്റെ ദൈവം വലിയവൻ. ദൈവം വലിയവൻ എന്റെ ദൈവം വലിയവൻ. സർവശ്രേഷ്ഠനാം ദൈവം സർവശക്തനാം ദൈവം എന്റെ ദൈവം വലിയവൻ. സർവശ്രേഷ്ഠനാം ദൈവം സർവശക്തനാം ദൈവം എന്റെ ദൈവം. എല്ലാ വഴികളും എല്ലാ വഴികളും അണഞ്ഞിടുമ്പോ എല്ലാ പ്രതിഷ്ഠയും അസ്തോദിക്കുമ്പോ എല്ലാ വഴികളും അണഞ്ഞിടുമ്പോ. ഹല്ലേലൂയാ. എല്ലാ പ്രതിഷ്ഠയും അസ്തോദിക്കുമ്പോ പുതിയ വഴി തുറന്നു എന്നെ നടത്തിയിടുന്ന എന്റെ ദൈവം വലിയവൻ. ഒരു വഴി തുറന്നു എന്നെ നടത്തിയിടുന്ന എന്റെ ദൈവം വലിയവൻ. ഓ ദൈവം വലിയവൻ എന്റെ ദൈവം വലിയവൻ. ഓ ദൈവം വലിയവൻ എന്റെ ദൈവം വലിയവൻ. സർവശ്രേഷ്ഠനാം ദൈവം സർവശക്തനാം ദൈവം എന്റെ ദൈവം വലിയവൻ. സർവശ്രേഷ്ഠനാം ദൈവം സർവശക്തനാം ദൈവം എന്റെ ദൈവം വലിയവൻ. ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. എന്നെ കാക്കും ദൈവം നീയേ. എന്നെ പാരയാകും യേശുദാദ. എന്നെ കാക്കും ദൈവം നീയേ. മഹിമയും ബലവും നിർമാണമേ എന്നെന്ന് സ്തുതി നിനക്ക്. മഹിമയും ബലവും നിറഞ്ഞവനേ എന്നെന്ന് സ്തുതി നിനക്ക്. എന്റെ ബലഹീനതയിൽ നിന്റെ കൃപയിന് തന്നല്ലോ നീ. എന്റെ ബലഹീനതയിൽ നിന്റെ കൃപയിന് തന്നല്ലോ നീ. യേശുനാഥാ നീ ബലമായതാ, ഞാനൊട്ടും ഭയമേണില്ല. യേശുനാഥാ നീ ബലമായതാ, ഞാൻ
ഞാനൊട്ടും ഭയപ്പെട്ടില്ല. ഓ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. ചിറകുകൾ മഴുതൽ എന്നും ആനന്ദം പകരുന്ന ദൈവം സംവത്സരം മുഴുവനും നിങ്ങളുടെ കൂടെ ആയിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. കർത്താവായ യേശുവിന്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ദൈവദിനമായി നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആക്കിയ നല്ല അവസരത്തിനാ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പൗർവീഷന്റെ ലോകമെമ്പാടുമുള്ള എല്ലാ നല്ല പ്രേക്ഷകർക്കും കർത്താവായ യേശുവിന്റെ നാമനിമിത്തമുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ നാളുകളിൽ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി പൗർവീഷനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനു പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും ധാരാളമായ ദൈവത്തെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അല്പസമയത്തെ വചനചിന്തയ്ക്കായി ഒരു വചനഭാവം വായിക്കുന്നു. ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം ഒന്നാം രണ്ട വാക്യം. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ് പൊന്തോസിലും ഗലാത്തിയിലും കപ്പദോക്കയിലും ആസിയിലും ബിഥുനിയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന് മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന് വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാരുമായവർക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാവട്ടെ. കർത്താവിന്റെ ദിവസനാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തലനായ പത്രോസിനെ അറിയപ്പെടുന്നത് പ്രത്യാശയുടെ അപ്പോസ്തലനായിട്ടാണ്. ഏഷ്യാമൈനറിൽ ചിതറപ്പെട്ടു കിടക്കുന്ന ധാരാളം യഹൂദ ക്രിസ്ത്യാനികൾക്ക് ആശ്വാസം വരുവാൻ പ്രത്യാശ വരുവാനുമാണ് ഈ ലേഖനം എഴുതുന്നത്. പ്രത്യേകിച്ച് അപ്പോസ്തലനായ പത്രോസിനെ ദൈവം ഉയർത്തിയത് തന്റെ തീക്ഷ്ണതയും തന്റെ ധൈര്യവുമാണ്. മറ്റുള്ള ശിഷ്യന്മാരെക്കാൾ അധികമായി തന്നെ ഉയർത്തുവാൻ അതാണ് ഏറ്റവും മഹാന്തരമായത്. ഈ നാളിൽ നമുക്ക് വേണ്ടത് ഒരു ആത്മാർത്ഥതയും തീക്ഷ്ണതയും ഒരു വിശ്വസ്തതയുമാണ്. ഇവിടെ നാം നോക്കുമ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, കൃപയും സമാധാനവും വർദ്ധിക്കുമാറാവട്ടെ. ആർക്കാണ് കൃപ വർദ്ധിക്കുന്നത്, സമാധാനം വർദ്ധിക്കുന്നത്? നാമതായി പറയുന്നു, പീഡ അനുഭവിക്കുന്ന പ്രശ്നത്തിൽ കൂടി കടന്നു പോകുന്ന ജനത്തോട് കൊടുക്കുന്ന ഒരാലോചനയാണ്. വിവിധ പ്രശ്നങ്ങളാൽ നമ്മളും പല ക്ലേശങ്ങളും കൂടി കടന്നു പോവുകയാണ്. പ്രത്യേകിച്ച് ഈ കൊറോണ കാലഘട്ടത്തില് വിവിധ വിഷയങ്ങളാൽ നാം ചിതറപ്പെട്ടു കിടക്കുകയാണ്. തിരുവചനം പഠിക്കുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ചിതറിച്ച ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഉൽപ്പത്തി പുസ്തകം 11 അധ്യായത്തിലേക്ക് അടുത്ത് വരുമ്പോൾ ഇവിടെ നാം കാണുന്നു,
മനുഷ്യൻ തങ്ങളുടെ പേരുണ്ടാക്കുവാൻ വേണ്ടി ഒരു പട്ടണം അടുത്തു. അതുമാത്രമല്ല, അവര് സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിയുവാൻ തയ്യാറായി. വലിയവനായ ദൈവം ആ പണി കാണുവാൻ ഇറങ്ങി വന്നു. ഇറങ്ങി വന്നപ്പോൾ ദൈവം പറയുകയാണ്, അവരുടെ ജനത്തിൻ്റെ ഭാഷയൊന്ന് ജനമെന്ന് അവർ ചെയ്യുന്നത് ഒന്നും അസാധ്യമാകയില്ല. ദൈവത്തിന് വിരുദ്ധമായി, ദൈവത്തിന് ഹിതത്തിന് വിരുദ്ധമായുള്ള ആ പണി ആയതുകൊണ്ട് ദൈവം അവരുടെ ഭാഷ കലക്കിക്കളയുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ആ ജനം ചിതറുവാനിടയായിത്തീർന്നു. ലോകമെമ്പാടും ഒരു ചിതറി. നാം ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന കഴിവുകൾ, ദൈവം തന്ന നന്മകൾ, ദൈവം തന്ന സ്വാധീനങ്ങൾ, ഇതൊക്കെ ഉപയോഗിച്ച് നമ്മുടെ പേരെടുക്കുവാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ആ പണിയെ ദൈവം തകർക്കുവാൻ ഇടയായിത്തീരും. ദൈവത്തിൻ്റെ നന്മ കൊണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്, അറിവുകൊണ്ടും കഴിവുകൊണ്ടും ബുദ്ധികൊണ്ടും പണം കൊണ്ടും നാം ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുന്നില്ല എങ്കിൽ ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കാൻ കഴിയത്തില്ല. ഇവിടെ നാം നോക്കുമ്പോൾ ദൈവത്തിന് വിരുദ്ധമായ പണിയായതുകൊണ്ട് അത് ചിതറിക്കുവാനിടയായിത്തീർന്നു. തിരുവല്ല നാം നോക്കുമ്പോൾ എസ്തേറിന്റെ പുസ്തകത്തിൽ കാണുകയാണ്, അഹശ്വേരോശ് രാജാവ് ആഗാഗ്യനായ ഹാമാന് മറ്റ് പ്രഭുക്കന്മാരെക്കാൾ അധികമായി ഉന്നതിയും ഉയർച്ചയും സ്ഥാനക്കയറ്റവും കൊടുത്തു. ആ സ്ഥാനക്കയറ്റം ലഭിച്ചപ്പോൾ, ആ ഉയർച്ച ലഭിച്ചപ്പോൾ ഹാമാൻ എന്തോ ഒരു സംതിങ് ആയതുപോലെ തനിക്ക് തോന്നുവാനിടയായിത്തീർന്നു. മറ്റുള്ള പ്രഭുക്കന്മാരൊക്കെയും തന്നെ വണങ്ങുവാനിടയായിത്തീർന്നു. അപ്പോൾ ആ സംസ്ഥാനത്ത് സെക്യൂരിറ്റി ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, മൊർദ്ദേഖായി. മൊർദ്ദേഖായി ഒരു യഹൂദനായിരുന്നു. യഹൂദൻ ഒരു കാരണവശാലും ആ ഹാമാനെ വണങ്ങാൻ തയ്യാറായില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഹാമാന് വലിയ ദുഃഖവും വലിയ ദേഷ്യവും ഉണ്ടായി. ഹാമാൻ നോക്കിയപ്പോൾ 127 സംസ്ഥാനങ്ങളായി ജനം ചിതറപ്പെട്ട് കിടക്കുകയാണ്. യഹൂദിയനോടെ ആയിരിക്കുന്നത് കോരസ് രാജാവിന് വിളംബരം ഉണ്ടായിട്ടും ഇവര് സ്വന്തം നാട്ടിലേക്ക് പോകാൻ തയ്യാറാകാതെ അവരെല്ലാം അവിടെവിടെയായി പാർക്കുകയാണ്. എങ്കിലും അവര് ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിച്ചു, ദൈവപ്രമാണത്തെ മുറുകെ പിടിക്കുവാൻ ഇടയായിത്തീർന്നു. ഹാമാൻ പറയുകയാണ്, ഈ ചിതറപ്പെട്ട് കിടക്കുന്ന ജാതികളുടെ പ്രമാണം മറ്റു ജാതികളുടെ പ്രമാണത്തിന് അതിനേക്കാളും ശ്രേഷ്ഠമേറിയതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രമാണമാണ് യഹൂദജാതി അവിടെ പാലിക്കുന്നത്. അതുമാത്രമല്ല, ഒരു കള്ളം കൂടെ പറയുകയാണ്, ഇവര് രാജാവിൻ്റെ നിയമങ്ങളെ അനുസരിക്കുന്നില്ല. ഇങ്ങനെ ആയതുകൊണ്ട് ഈ ജനത്തെ വെറുതെ വിടാൻ കഴിയത്തില്ല, ഇവരെ ശിക്ഷിക്കണം. ഹാമാൻ പദ്ധതി ഒരുക്കി, ഹാമാൻ വലിയ കഴിവുകളൊക്കെ ഒരുക്കി. എന്നാൽ ഇതറിഞ്ഞിട്ട് എസ്തേറും മൊർദ്ദേഖായും ആ ജനങ്ങളൊന്നടങ്കമായി വലിയവരാ ദൈവത്തിന് മുമ്പിൽ ഉപവസിപ്പാനും കരയുവാനും തയ്യാറായി. എനിക്ക് ജനത്തോട് പറയുവാനുള്ളത്, എന്തു പ്രശ്നങ്ങൾ ഉയർന്നോട്ടെ, പ്രതികൂലങ്ങൾ ഏറെ ഉയർന്നോട്ടെ, ആ സമയത്ത് നമ്മുടെ കയ്യിലും ദൈവം ഒരു വ്യത്യസ്തമേറിയ ഒരു പ്രമാണം തന്നിട്ടുണ്ട്. ഈ പ്രമാണത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ, നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ, ഉപവസിക്കുമ്പോൾ, കരയുമ്പോൾ നമ്മെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ചില നാൾ കഴിഞ്ഞപ്പോൾ, ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കാര്യങ്ങളെല്ലാം മാറി മറിയുവാനിടയായിത്തീർന്നു. എസ്തേറിന്റെ ഉപവാസത്തെ ദൈവം ആദരിച്ചു, ദൈവം മാനിച്ചു. 6 മാസത്തേക്ക് അവൾക്ക് രാജാവിനെ അടുത്ത് ചെല്ലാൻ കഴിയത്തില്ല. അവിടെ ശുദ്ധീകരണ കാലമാണ്. എങ്കിലും ഉപസ്ഥിതി പ്രാർത്ഥിച്ച ജനന്തരമായി രാജാവിനെ അടുത്ത് ചെന്നപ്പോൾ രാജാവ് പൊൻചെങ്കോൽ നീട്ടി, എസ്തേറേ, നിന്റെ അപേക്ഷ എന്ത്? രാജ്യത്തിന്റെ പകുതി ആവളമായാലും അത് നൽകിത്തരാമെന്ന് പറഞ്ഞു. നാം ദൈവത്തിന് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ബോസിക്കുമ്പോഴും കരയുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തിന് വരം നമുക്ക് അനുകൂലമാവും. ഇന്ന് വചനപ്രകാരം ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ അപേക്ഷ എന്താണ്? നമ്മുടെ അപേക്ഷ എന്ത് തന്നെയായാലും നിവർത്തിച്ചു തരുവാൻ ശക്തനായ ഒരു ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്.
ആയിരിക്കുന്ന തലമുറയിൽ ദൈവത്തോട് പറയാം, കർത്താവ് എൻ്റെ അപേക്ഷ ഇന്നതാണ്, ഞാൻ ഇന്ന പ്രതിവൃത്തിൽ കൂടി കടന്നു പോകുന്നു, ഇന്ന പ്രസംഗത്തിൽ കൂടി കടന്നു പോകുന്നു. അങ്ങനെ പറയുമ്പോൾ നമ്മെ പരിപൂർണമായി വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. അവിടെ ആ ജനം വളരെ ശക്തമായി നിലവിളിച്ചു, കരഞ്ഞു. എങ്കിലും വലിയവനാദിയുടെ പ്രാർത്ഥന കേട്ട് ആ ജനത്തെ രക്ഷിപ്പാനിടയായി തീർന്നു. മറ്റൊരു വചനഭാഗത്തെ കടന്നു വരുമ്പോൾ നമുക്കറിയാം ദൈവത്തിന് വചനം വ്യക്തമാക്കി കാണുകയാണ്. ദാനിയേലിന്റെ പുസ്തകം, ദാനിയേൽ ശബ്ദനൊക്കെ മേശ അവതരിപ്പോ അവർ ഈ ന്യായപ്രമാണത്തെ അതുപോലെ മുറുകെ പിടിക്കുവാൻ ഇടയായി തീർന്നു. ന്യായപ്രമാണത്തെ മുറുകെ പിടിച്ച ദാനിയേലിനെയും ശബ്ദനക്കിനെയും മേശക്കിനെയും വലിയവനാദ്യം രക്ഷിപ്പാൻ ഇടയായി തീർന്നു. അവരുടെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധി വലിയ ശക്തമായിരുന്നു. വലിയ പ്രതിസന്ധിക്കൂടെ അവിടെ കടന്നുപോയി. രാജാവിന്റെ ആ മേശയിൽ നിന്നുള്ള വീഞ്ഞ് അവർ കുടിക്കാൻ തയ്യാറായില്ല, ഭക്ഷണം കഴിപ്പാൻ തയ്യാറായില്ല. അവർക്കൊരു വേർപാടുണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടായി. അതിശക്തിമേറിയ തീച്ചുള ഒരുക്കി, തീച്ചുള ഒരുക്കിയ മറ്റൊന്നും കൊണ്ടുമല്ല, ദുരാസമ ഭൂമിയിൽ നിർത്തിയ സ്വർണബിംബത്തെ അവർ നമസ്കരിക്കുക. ആര് നമസ്കരിക്കാൻ തയ്യാറാവുന്നോ അവർക്ക് തീച്ചുളയില്ല. എന്നാൽ ഈ ബാലന്മാര് ആ ബിംബത്തെ നമസ്കരിക്കാൻ തയ്യാറായില്ല. അവരാ പ്രതികൂലത്തെ വളരെ ശക്തിയോടെ നേരിടുവാൻ ഇടയായിത്തീർന്നു. ദാവീദ് ഇങ്ങനെ പറഞ്ഞു, നീ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും, നീ എന്റെ ദൈവത്തെ കത്തിക്കും, നിന്നെ ഞാൻ പാഴക്കിടുന്നരെ പാഞ്ഞിടും, എന്റെ ദൈവത്താൽ മതിലുകളെ ചാടിക്കിടക്കും. അവർ പ്രമാണത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, സത്യവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആ പ്രശ്നത്തെ അവർ അഭിമുഖീകരിക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ അഭിമുഖിച്ചുകൊണ്ട് തീച്ചുളയിൽ നാലാമനായി ദൈവം അവരെ സഹായിച്ചു, ദൂതനെ അയച്ചു വിടുവിച്ചു. അവരെ പിടിച്ചുകൊണ്ട് പോയ വലിയ ശക്തന്മാര് അവിടെ എരിഞ്ഞമരുവാൻ ഇടയായിത്തീർന്നു. ഒരട്രസ് പോലും ഇല്ലാതായിത്തീർന്നു. ദൈവജനത്തിനെതിരെ ദൈവപ്രമാണം ഏറ്റെടുത്ത തന്റെ മക്കൾക്കെതിരെ എന്നല്ല എന്നും തീച്ചുളകളോ അതുപോലെയുള്ള പ്രശ്നങ്ങളോ ഉയരും, പ്രതിസന്ധികളോ ഉയരും, രോഗങ്ങളോ ദുഃഖങ്ങളോ പ്രതിസന്ധികളോ ഉയർന്നാലും അവിടെ വിടുവിക്കുന്ന രക്ഷിക്കുന്ന ഒരു ദൈവം ഇന്ന് നമുക്ക് ആജീവിക്കുന്നു. ദാനിയേലിനെ നോക്കുമ്പോൾ ദാനിയേല് ആ സംസ്ഥാനത്തിൽ ശ്രേഷ്ഠനായി വിളങ്ങി. ഉന്നതമായ സ്ഥാനം ദൈവം ദാനിയേലിനെ കൽപ്പിച്ചു കൊടുത്തു. രാജാവിന്റെ മനസ്സ് ദാനിയേലിനോട് അനുകൂലപ്പെട്ടു. കാരണം മറ്റൊന്നും കൊണ്ടുമല്ല, ദാനിയേല് വിശ്വസ്തനായിരുന്നു, ദാനിയേൽ ഉത്കൃഷ്ട മനസ്സനായിരുന്നു. നമ്മളായിരിക്കുന്ന പശ്ചാത്തലങ്ങളിൽ വിശ്വസ്തയോടെ നാം ജോലി ചെയ്യുവാൻ നമുക്കിടയായിത്തീരുമോ? സ്കൂളിലോ കോളേജിലോ ജോലി മേഖലകളിലോ സഭാന്തരീക്ഷങ്ങളിലോ നമുക്ക് എത്രത്തോളം വിശ്വസ്തത പുലർത്തുവാൻ കഴിയുന്നുണ്ട്? മിക്ക മനുഷ്യരിലും ദയാലുവായ ഒരുവനെ കണ്ടെത്തും, വിശ്വസ്തനായ ഒരുവനെ കണ്ടെത്തുമോ? കർത്താവായ യേശു ക്രിസ്തുവിനെ ആശ്രയിച്ച് വിശ്വസ്തയോടെ നിന്നു കഴിഞ്ഞാൽ ദൈവമാദരിക്കുവാൻ ഇടയായിത്തീരും. ഇവിടെ നമുക്ക് നോക്കിയാലറിയാം ആ ദാനിയേലിന്റെ ജീവിതത്തിൽ ആമേ അടുത്തു വന്നത് രാജാവിനോട് മാത്രമേ ആ സംസ്ഥാനത്ത് പ്രാർത്ഥിക്കാൻ ഇടയാവൂ. മറ്റൊരു ദേവനോടോ മനുഷ്യരോടോ ആരോടും പ്രാർത്ഥിക്കരുത്. ഇങ്ങനെ നിയമം എഴുതിയുണ്ടാക്കി. ഈ നിയമത്തെ കണ്ടുകൊണ്ട് ദാനിയേല് ഭയപ്പെട്ടില്ല. ദാനിയേല് ഭയപ്പെടാത്തത് മറ്റൊന്നും കൊണ്ടുമല്ല, തനിക്കറിയാം താൻ ആരെയാണ് സേവിക്കുന്നത്, താൻ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്. കിളിവാതിലെ തുറന്നിട്ടുകൊണ്ട് ദാനിയേൽ പ്രാർത്ഥിപ്പാൻ തയ്യാറായി. ദൈവസേന ഞങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ട് ആ രാജാവ് നോക്കിയപ്പോൾ പ്രധാന ദേശാധിപതിമാര് രാജാവിനോട് അവൻ ഉത്തരം പറയുകയാണ്, ദാനിയേല് നിന്നോട് പ്രാർത്ഥിക്കുന്നില്ല, ദാനിയേൽ പ്രാർത്ഥിക്കുന്നത് സത്യദൈവത്തോടാണ്. രാജ്യത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്ന് സത്യദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും രക്ഷിപ്പാനായി ഇറങ്ങി വരുന്ന ദൈവമുണ്ട്. ദാനിയേലിനെ ഒരു സിംഹക്കൂട്ടിൽ വലിച്ചെറിയുവാൻ ഇടയായിത്തീർന്നു. നമുക്കറിയാം ആ ദാനിയേലിന്റെ ആ സിംഹക്കൂട്ടിൽ കിടക്കുന്ന അവസരത്തില് രാജാവ് ആ ദിവസം ആ രാത്രിയിൽ ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. അടുത്ത പ്രഭാതമായപ്പോൾ രാജാവ് ദാനിയേലിനെ വിളിക്കുകയാണ്, ജീവുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലെ, സിംഹങ്ങളിൽ നിന്ന് കേടുവരുത്തില്ലയോ? സിംഹങ്ങൾ കേടുവരുത്താതെ വണ്ണം ദാനിയേലിനെ സ്വർഗത്തിലെ ദൈവം രക്ഷിക്കുവാൻ ഇടയായിത്തീർന്നു. കാര്യം മറ്റൊന്നുമല്ല, അവനറിഞ്ഞ ദൈവത്തെ അതുപോലെ സേവിക്കുവാൻ ഇടയായി തീർന്നു. രാജാവ് മനസ്സിലാക്കി ദാനിയേലിന്റെ ദൈവം സത്യദൈവമാണ്, ജീവനുള്ള ദൈവമാണെന്ന് ദേശത്തോട് വിളംബരം ചെയ്യുവാൻ ഇടയായി തീർന്നു. ദാനിയേലിനെതിരെ നിന്ന സകല ആൾക്കാരെയും ആ സിംഹക്കൂട്ടിൽ തള്ളിയിടുവാൻ ഇടയായി തീർന്നു.
ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളതോ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഏറി വന്നാലും പ്രശ്നങ്ങൾ ഏറി വന്നാലും നമ്മൾ ആയിരിക്കുന്ന പ്രമാണത്തെ വ്യക്തമാക്കി മനസ്സിലാക്കി നിന്നു കഴിഞ്ഞാൽ ഈ പ്രമാണം നമ്മെ രക്ഷിപ്പാനിടയായിത്തീരും. ലോകത്തിൽ നമുക്ക് നോക്കിയാലറിയാം, ഒരു വസ്തുവിന്റെ പ്രമാണമുള്ളവന്, ഒരു വീടിന്റെ പ്രമാണമുള്ളവന്, മറ്റ് പല പ്രമാണമുള്ളവന് ഒരു പ്രത്യേക ഒരു സന്തോഷമാണ്, ഒരു അഭിമാനമാണ് എന്തൊക്കെയോ കയ്യിലുണ്ടെന്ന് തോന്നുന്നു. എന്നാൽ ആ പ്രമാണത്തിനൊന്നും ആമേ ശാശ്വതമായ നിലനിൽപ്പില്ല, ഉയർച്ച തരാൻ കഴിയത്തില്ല. നമുക്ക് നിലനിൽപ്പാൻ കഴിയുന്നൊരു പ്രമാണം, അഗ്നിപ്രമാണം ദൈവം നമ്മുടെ കരങ്ങളിൽ തന്നിരിക്കുകയാണോ? ഈ സത്യത്തിന്റെ വചനമാണ്, സത്യവചനമാണ്. വചനം പറയുന്നു, സത്യം നമ്മെ സ്വതന്ത്രരാക്കും. അസ്വസ്ഥ നിറഞ്ഞ അസത്യം നിറഞ്ഞ ഈ ലോകത്തിൽ നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്യണമെങ്കിൽ ഈ സത്യവചനം കൊണ്ട് മാത്രമേ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയത്തുള്ളൂ. മറ്റൊരു ഭാഗം അപ്പോസ്തല പ്രവൃത്തി കാണുമ്പോൾ നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തിയില് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം ദൈവാത്മാവിന് ശക്തി പ്രാപിച്ചു, ആത്മാവിന് ശക്തി പ്രാപിച്ച ജനം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും അവരനുഭവിപ്പാൻ ഇടയായിത്തുന്നു. പത്രോസിന്റെ പ്രസംഗത്തിൽ 3000 പേർ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. അങ്ങനെ ദിനംതോറും സഭയുടെ ആത്മാക്കൾ അവയെ കൂടുവാൻ ഇടയായിത്തുന്നു. മേശയെ ശുശ്രൂഷിക്കേണ്ട ദൈവദാസന്മാർ പ്രസംഗിപ്പാൻ ഇടയായി. ഫിലിപ്പോസ് പ്രസംഗിപ്പാൻ തയ്യാറായി, സേവാനോസ് പ്രസംഗിപ്പാൻ തയ്യാറായി. പ്രസംഗം ശക്തമായി മുൻപോട്ട് പോയി. അവസാനം തന്റെ ജീവിതത്തിൽ കല്ലേറുകൊണ്ട് താൻ പിടയപ്പെട്ട് വഹിക്കുവാൻ ഇടയായിത്തീർന്നു. സ്വർഗം തനിക്ക് വേണ്ടി എഴുന്നേറ്റു. ദൈവത്തിന്റെ ദർശനം താൻ കണ്ടു. അങ്ങനെ ഒന്നാം രക്തസാക്ഷി മരണം സംഭവിച്ച അനന്തരമായി ദൈവസഭ ദേശത്ത് ചിതറുവാനിടയായിത്തീർന്നു. അങ്ങനെ ചിതറിപ്പോയ ജനം ദേശത്തെല്ലാവരും പോയി ശക്തമായി വചനം ഘോഷിച്ചു, ശക്തമായ ദൈവത്തെ ഉയർത്തി. അങ്ങനെ നമ്മുടെ ഇന്ത്യയിലും ആളെ അപ്പോസ്തലനായ അമ്മ മാർത്തോമാസിയെ കടന്നു വരുവാനിടയായിത്തീർന്നു. നാം ചരിത്രം മനസ്സിലാക്കുന്നുണ്ടല്ലോ. കാലാകാലങ്ങൾ ആ ദേശത്ത് നാനാഭാവത്തും ദൈവത്തിന് വിളി കേട്ട ജനം ആമേ ഓരോ തലങ്ങളിലും അവർ കഷ്ടത ഓർക്കാതെ, പ്രശ്നം ഓർക്കാതെ, പ്രയാസം ഓർക്കാതെ ദൈവത്തിന് വന്ന് ഉയർത്തിയത് കൊണ്ട് ഇന്നും ധാരാളം ആൾക്കാർ സന്തോഷം അനുഭവിപ്പാൻ ഇടയായിത്തീരുന്നു. ഈ വചനം പഠിക്കുമ്പോൾ നമുക്കറിയാം, ജനം പരദേശികളാണ്, ജനം ചിതറപ്പെട്ടവരാണ്. അടുത്തായി ആ അപ്പോസ്തലൻ പറയുകയാണ്, ആയിരിക്കുന്ന ജനം, കഷ്ടത അനുഭവിക്കുന്ന ജനം, പീഡി അനുഭവിക്കുന്ന ജനം പരദേശികളാണ്. നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ല, നമുക്കിവിടെ നിലനിൽക്കുന്ന ഒന്നും പറയുവാനില്ല. ദാവീദ് ദൈവസ്ഥനിൽ പറയുകയാണ്, കർത്താവേ എന്റെ കണ്ണു തീർക്കണ്ട്, മിണ്ടാതിരിക്കരുത്, ഞാൻ എന്റെ പിതാക്കന്മാരെ പോലെ ഇവിടെ അന്യനും പരദേശിയുമാകുന്നു. എന്തെല്ലാം സൗകര്യമുണ്ടെങ്കിലും തനിക്ക് സൈന്യമുണ്ട്, തനിക്ക് പദവികളുണ്ട്, ഉന്നതമായ അവൻ പല കഴിവുകളും ഉണ്ട്, ഇസ്രയേലിലെ മധുര ഗായകനാണ്, എങ്കിലും താൻ ദൈവത്തെ അധികമായി സ്നേഹിച്ചു, ദൈവത്തോട് അടുത്തിരുന്നുകൊണ്ട് താൻ ദൈവത്തെ ശക്തമായി ആരാധിച്ചു, പഞ്ഞനൂലങ്ങൾ ധരിച്ചുകൊണ്ട് പെട്ടകത്തിന് മുമ്പിൽ ശക്തമായി നൃത്തം ചെയ്ത് ആരാധിച്ചു. കാര്യം മറ്റൊന്നുമല്ല, തന്നെ വീണ്ടെടുത്ത ദൈവത്തെ വ്യക്തമാക്കി തന്നെ മനസ്സിലാക്കി. തനിക്കിതിനൊന്നും യാതൊരു യോഗ്യത പറയുവാനില്ല, യാതൊരു പ്രശംസ പറയുവാനില്ല. പുൽപ്പുറത്ത് കിടന്നവരാണ്, എന്റെ അപ്പുരോമേനെ ഉപേക്ഷിച്ചു, എങ്കിലും യഹോവയാ ദൈവനെ ചേർത്തുകൊണ്ടു. തന്റെ സഹോദരങ്ങളെ തള്ളി തന്നെ സ്നേഹിച്ച ദൈവത്തെ തന്നെ അധികമായി സ്നേഹിക്കുകയാണ്, അധികമായ ദൈവത്തെ സ്തുതിക്കുകയാണ്. തിരുവചനം നോക്കുമ്പോൾ നമുക്കറിയാം, ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവേ ഞാൻ പരദേശിയാകുന്നു, നിന്റെ കൽപ്പനകളെ എനിക്ക് മറക്കരുത്. ദൈവത്തിന്റെ കൽപ്പനകൾ നമുക്കിവിടെ ആവശ്യമാണ്. എന്തെല്ലാം നമുക്ക് സൗകര്യങ്ങളുണ്ടെങ്കിലും ദൈവത്തിന്റെ കൃപയാണ് നമുക്ക് ആവശ്യം. പരദേശിയായി കർത്താവിന്റെ വചനത്തെ മനസ്സിലാക്കി, ദൈവത്തിനുവിടെ മനസ്സിലാക്കി മുൻപോട്ട് യാത്ര ചെയ്ത ഒരു വ്യക്തിയായിരുന്നു അബ്രഹാം. ഊരിന്റെ പ്രദേശത്തുനിന്ന് ദൈവത്തിന്റെ ശബ്ദം കേട്ട് അതിശക്തമായി യാത്ര ചെയ്തു. ഒന്നും തന്നെ വകവച്ചില്ല, ദൈവത്തിന്റെ ശബ്ദത്തിന് മാത്രം വില കൊടുപ്പാൻ ഇടയായിത്തീർന്നു. അങ്ങനെ വിലപെടുത്തി യാത്ര ചെയ്തപ്പോൾ നീന്റെ അനവധി വർഷങ്ങൾ കഴിഞ്ഞു, നിർജീവത്വങ്ങളെ കണ്ടു. സാറയുടെ ജീവിതത്തിൽ നിർജീവത്വത്തെ കണ്ടു. അങ്ങനെ കണ്ടിട്ടും ദൈവത്തിന്റെ വചനം പറയുകയാണ്, അവിശ്വാസ സംശയിക്കാതെ വിശ്വാസ ദൈവത്തിന് മഹത്വം കൊടുത്തു. നമ്മുടെ ജീവിതത്തിൽ നാളുകളായ കർത്താവിനെ സേവിച്ച് യേശുവിനെ ഏറ്റെടുത്തുകൊണ്ട് ആ യേശുവിന് വേണ്ടി പലതും സഹിച്ചുകൊണ്ട് കർത്താവിന്റെ വചനത്തെ അതുപോലെ അനുസരിച്ച് ദൈവത്തെ ആരാധിച്ചു കൊണ്ടുപോകുന്ന നമ്മുടെ ജീവിതത്തിലോ ഏതെങ്കിലും നിർജീവത്വം നാം എന്ന് ഗ്രഹിക്കുന്നുണ്ടോ?
ആന്തിയമണ്ഡലം, ഭൗമികമണ്ഡലം, കൂട്ടായ്മയുടെ അന്തരീക്ഷങ്ങളോ, കുഞ്ഞുങ്ങളുടെ അവസ്ഥ ആയിക്കോട്ടെ, സാമ്പത്തിക വിഷയങ്ങളായിക്കോട്ടെ, ഏതെല്ലാം തലങ്ങളിലും ഒരു ജീവൻ വ്യാപരിക്കാത്ത അവസ്ഥ കാണുമ്പോൾ ഭയപ്പെടേണ്ട കാര്യമില്ല. തിരുമുഖത്തേക്ക് നോക്കി അബ്രഹാമിനെ പോലെ ദൈവത്തെ നന്ദിയോടെ നമുക്ക് സ്തുതിക്കാം. അങ്ങനെ സ്തുതിക്കുമ്പോൾ ആമേ വിശ്വാസം സംശയിക്കാതെ ദൈവത്തിന്റെ മഹത്വം എടുത്തപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അത് കാണുവാനിടയായി തീർന്നു. ദൈവത്തിന് സമയമായപ്പോൾ ആമേ സാറാ ഗർഭം ധരിച്ചു, ആമേ മകനെ പ്രസവിച്ചു. ദൈവത്തിന്റെ വചനം പറഞ്ഞതുപോലെ ആമേ ഇസ്ഹാക്കിനെ ദൈവർക്ക് കൊടുത്തു. ദൈവത്തിന് ശക്തിമേറിയ പ്രവൃത്തിയുണ്ട്. ആകാശദർശനങ്ങളെ പോലെ ദൈവം തലമുറയെ കൊടുത്തു. മണ കടലിലെ മണത്തിര പോലെ ദൈവം തലമുറയെ കൊടുത്തു. അങ്ങനെ പാർത്ഥഭക്തൻ എബ്രാലേനോട്ട പറയുകയാണോ, അവൻ കൂടാരങ്ങൾ പാർത്തു. ദൈവത്തിന്റെ വചനം അതുപോലെ അനുസരിച്ചു, കൂടാരങ്ങൾ പാർത്തുകൊണ്ട് ദൈവത്തിന് വേണ്ടി ശക്തമായി നിന്നു. ഒരുപക്ഷെ പലരും സംസാരിച്ചു കാണും, പലരും അവനെ നിന്ദിച്ചു കാണും. എന്തേ അബ്രഹാമേ, നീ കൊട്ടാരം പണിയാത്തത് വലിയ പാരസ്വമിക്ക് പണിയാമല്ലോ. ആമേ നിന്റെ സഹോദരൻ, സഹോദരപുത്രൻ ആമേ ലോത്താണ്ട് ഉന്നതമായ പട്ടണത്തിൽ അവൻ വളരെ ശ്രേഷ്ഠമായി കഴിയുന്നൊക്കെ പറഞ്ഞിരുന്നു. എങ്കിലും അതൊന്നും അബ്രഹാം ചെവിക്കൊണ്ടില്ല. അബ്രഹാം ചെവിക്കൊണ്ടത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ശബ്ദമാണ്. ഇവിടെ തിരുവചനം കാണുന്നു. എബ്രഹാലേഖനം 11-ാം അധ്യായത്തില് 13-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, അവരെല്ലാവരും വായത്തിൽ നിന്ന് നിവർത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും നേറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ദൈവം ശില്പിയായതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായിട്ടും കാത്തിരുന്നു. വായത്തിന്റെ ദേശത്തും അന്യദേശത്തെന്ന പോലെ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ താൻ കൂടാരങ്ങൾ പാർത്തു. ഇവിടെ വിളിച്ചു പറയുകയാണോ, തന്നെന്നിനായി പരദേശിയായി അതേറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. പരദേശിയായി പാർത്ത് ഈ ഭൂമിയിൽ നാം ചില വർഷങ്ങൾ കഴിഞ്ഞ് വിശ്വാസത്തിൽ മരണം നമ്മോട് കൈവരിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഓട്ടം വൃഥാവാണ്, നമ്മുടെ പ്രാർത്ഥന വൃഥാവാണ്, നമ്മുടെ ആരാധന വൃഥാവാണ്. നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. സത്യവിശ്വാസത്തിലാണോ നാം ഇരിക്കുന്നത്? പ്രതിഫലങ്ങളും പ്രതികൂലങ്ങളും കണ്ടുകൊണ്ട് നാം ഭയന്ന് നിൽക്കുകയാണോ? ആമേ നമുക്കറിയാം, ദൈവത്തിന്റെ തിരുവേദന പഠിച്ചാൽ നമുക്കറിയാം, അതേ ദൈവത്തിന്റെ ശബ്ദം കേട്ട്, യേശുവിന്റെ ശബ്ദം കേട്ട് അക്കരേക്ക് യാത്ര ചെയ്ത ശിഷ്യന്മാർ വളരെ ഭയപ്പെട്ടു പോയി, വളരെ ഭാരപ്പെട്ടു പോയി. അക്കരെ എത്തുമെന്നവര് അവർ വളരെ ഭയപ്പെട്ടു. ആ സമയത്ത് ദൈവത്തിന്റെ ആമേ അടുത്തെന്ന്, യേശുവിന് അടുത്തെന്ന് യേശുവിനോട് പറയുകയാണ്, നാലാലും നശിച്ചു പോകുന്ന എനിക്ക് വിചാരമില്ലയോ. യേശുവിനെ ഉണർത്തിയതുകൊണ്ട് കാറ്റിനെ ശാസിച്ചു. കടലിനോട് പറയും അടങ്ങുക എന്ന് പറഞ്ഞത് യേശുവിന്റെ വാക്കിന് മുമ്പിൽ കടലിൽ ശാന്തമായി വലിയ സ്വസ്ഥതയുണ്ടായി. ഒരാക്കരെ എത്തുവാനിടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ വരുന്ന കോള് പ്രശ്നങ്ങൾ കണ്ടുകൊണ്ട് ഭയപ്പെടുവാനല്ല, കർത്താവിനെ അധികമായി സേവിക്കാം, നമുക്ക് പരിപൂർണമായി വിശ്വസിക്കാം. ഈ വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങി തിരിച്ച് കുറയുവാനല്ല, തകരുവാനല്ല, വിശ്വാസത്തോടെ യാത്ര ചെയ്ത് ദൈവത്തിന്റെ അംഗമായിപ്പാനിടയാകട്ടെ. അടുത്ത എപ്പോസ്തലൻ പറയുകയാണ്, പിതാവിന് മുന്നണ പ്രകാരം ഉള്ള ജനമാണ് ഈ പീഡ അനുഭവിക്കുന്നത്. പിതാവിന് മുന്നണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം നമ്മെ മുൻകണ്ടതാണ്. മുൻ നിയമിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചു ഇരിക്കുന്ന ഒരു കർത്താവാണ്. ആത്മാവിന്റെ ശുശ്രൂഷ മോശ ചെയ്തു, എന്നാൽ മോശയുടെ ശുശ്രൂഷ അതിലും ശ്രേഷ്ഠമേറിയ ശുശ്രൂഷയാണ് പൗലോസിന് ദൈവം കൊടുത്തത്. ഈ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ വചനം പറയുന്നു, അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷ അത് തകർച്ചയുടെയായിരുന്നു. അനവധി പേരെ മരുഭൂമിയിൽ കൊന്നൊടുക്കിയപ്പോൾ ആത്മാവിന്റെ ശുശ്രൂഷ നമ്മെ ജീവിപ്പിക്കുന്നതാണ്, ആയിരങ്ങളെ ജീവിപ്പിക്കുന്നതാണ്, ആയിരങ്ങളെ ഇന്ന് ഉണർത്തുന്നതാണ്. തകർച്ചയിലാണോ, ഭാരത്തിലാണോ, വേദനയിലാണോ, ഈ വചനം കേൾക്കുന്ന നിമിഷം ഒരുപക്ഷെ രോഗത്തിൽ കൂടി കടന്നു പോയിരിക്കാം, ഹോസ്പിറ്റലിൽ നിന്ന് ആയിരിക്കാം ഈ വചനം കേൾക്കുന്നത്, യാത്രയിൽ വിചാരിക്കാം ഈ വചനം കേൾക്കുന്നത്. ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ നമ്മെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്, സൗഖ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്, ശക്തിയിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, കർത്താവിൽ നമുക്ക് പരിപൂർണമായി വിശ്വസിക്കാം.
അവൻ മാർത്തയോടും മറിയോടും കർത്താവ് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ദൈവത്തിന്റെ മഹത്വം ഏത് വിഷയത്തിലാണോ കാണാൻ ആഗ്രഹിക്കുന്നത് പരിപൂർണമായി വിശ്വസിക്കാം. ലോകം പറഞ്ഞു, ദേശം പറയും, അയ്യോ നാറ്റം വെച്ചു പോയി, ഇനി ഉയർക്കിയില്ല. എന്നാൽ മുന്നേ പ്രകാരം വിളിച്ച ദൈവമക്കളുടെ ജീവിതത്തില് നാല് ദിവസമായാലും നാല് യാമമായാലും സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. അവയെ മനുഷ്യന്റെ വാക്കിൽ നാം കേൾക്കേണ്ടത്, അയ്യോ വിഷയത്തെ കണ്ടുകൊണ്ട് ദേശം പറയും, ഇനി ഉയർക്കത്തില്ല, ഇനി അതിന് പരിഹാരമില്ല. എന്നാൽ ആത്മാവിനെ വിളിച്ചു പറയുകയാണ്, പരിഹാരമുണ്ട്, യേശുവിൻ പരിഹാരമുണ്ട്. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം അവിടെ ദർശിക്കുവാനിടയായിത്തീരും. അപ്പോസ്തലനായ പൗലോസ് പത്രോസ് പറയുന്നത്, അന്ധകാരത്തിൽ നിങ്ങളെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ കോഷിപ്പാന്തക്കൊണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജീയ പുരോഹിത വർഗമാകുന്നു, വിശുദ്ധ വംശമാകുന്നു, സ്വന്തം ജനമാകുന്നു. ദൈവം നമ്മെ വിളിച്ചത്, ദൈവം നമ്മെ മുന്നീവിച്ചത് തിരഞ്ഞെടുപ്പ് മനസ്സിലാക്കി ദൈവത്തിന്റെ പ്രകാശം വരുത്തുവാനാണ്, ആ സൽഗുണങ്ങളെ കോഷിപ്പാനാണ്. ആ ദൈവത്തിന്റെ നാമത്തെ കോഷിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഉയർത്തുവാൻ കഴിയുന്നുണ്ടോ? അത് കഴിയാത്തത് നമ്മുടെ അവസ്ഥ നാം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, നമ്മുടെ അവസ്ഥ അറിയാത്തത് കൊണ്ടാണ്. അന്ധകാരത്തിൽ തപ്പിത്തടഞ്ഞവരായിരുന്നു, അന്ധകാരത്തിൽ വലഞ്ഞവരായിരുന്നു. എന്നാ ദൈവം നമ്മെ രക്ഷിപ്പാൻ ഇടയായി തീർന്നു. പിന്നീട് പറയുകയാണ്, വ്രതന്മാരായവർക്കാണ് എഴുതുന്നത്, കർത്താവിനാൽ സെലക്ട് ചെയ്ത തൻ്റെ മക്കൾക്കാണ് എഴുതുന്നത്. കർത്താവിൻ്റെ ശബ്ദം കേട്ട് കർത്താവിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവർക്കൊരു വലിയ ദൗത്യമുണ്ട്. ലോകത്തിൽ നമ്മെ തിരഞ്ഞെടുത്തത്, പാപത്തിൽ നമ്മെ തിരഞ്ഞെടുത്തത്, അവനെ നാശകരമായ അവസ്ഥയിൽ നമ്മെ തിരഞ്ഞെടുത്തത് കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുവാനാണ്, പോയി ഫലം കായ്ക്കുവാണ്. ലോകത്തിന്റെ ഏത് സ്ഥലങ്ങളിലാണെങ്കിലും യേശുവിന് വേണ്ടി ഫലം കായ്ക്കുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുകയാണ്. എന്താണ് നമ്മുടെ ഫലം? ഈ നാളുകളിൽ മരങ്ങളുണ്ട്, എന്നാൽ ഫലങ്ങൾ കുറയുകയാണ്. ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, സന്തോഷം, സമാധാനം, ഇങ്ങനെയുള്ള ആത്മാവിന്റെ ഫലങ്ങൾ നമ്മിലുണ്ടോ? അതോ ക്രോധം, കോപം, ശാഠ്യം, പക, പിണക്കം, ഇങ്ങനെയുള്ള പാപത്തിന്റെ ഫലങ്ങൾ, ലോകത്തിന്റെ ഫലങ്ങൾ, ജഡത്തിന്റെ ഫലങ്ങളുമായി യാത്ര ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിനൊന്നും പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, വ്രതന്മാരെ കുറിച്ച് ആഗ്രഹിക്കുന്നത് കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുവാനാണ്. ഈ ആരാധനയിൽ എന്നെ സൃഷ്ടിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കണം. കർത്താവിനോട് പറയാം, ദൈവമേ കഴിഞ്ഞ നാളിൽ എൻ്റെ ആ എടുത്തും ബലത്തുമുള്ള ആയിരങ്ങളും പതിനായിരങ്ങളും മരണമൊഴിയായി മാറ്റപ്പെട്ടപ്പോൾ ജീവനോടേശത്ത് എന്നെ ശേഷിപ്പിച്ചത് കർത്താവേ എനിക്ക് വേണ്ടി ഫലം കായ്ക്കുവാനാണ്. ഞാനത് ആ എന്നെ സമർപ്പിക്കുന്നു. ഈ വർഷം എനിക്ക് തരുന്നുവെങ്കിലോ ഞാൻ അങ്ങേക്ക് വേണ്ടി അധികം ഫലം കായ്ക്കുവാൻ എന്നെ പരിപൂർണമായി സമർപ്പിക്കുന്ന നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അവർ കൊടുക്കുന്ന പ്രോമിസാണ് നിങ്ങളുടെ കൃപ വർദ്ധിക്കട്ടെ, നിങ്ങളുടെ സമാധാനം വർദ്ധിക്കട്ടെ. ഏക മനുഷ്യനായ ആദാമിലെ ലംഘനം മൂലം പാപം വന്നു, മരണം വന്നു, കൃപ ഇല്ലാത്തവരായി തീർന്നു. ആ സ്ഥാനത്ത് യേശു എന്ന ഏകനാൽ, യേശുവിനെ അനുസരണത്താൽ നമുക്ക് കൃപയുണ്ടായി, നമുക്ക് കൃപ ദൈവം തരുവാനിടയായി തീർന്നു. അങ്ങനെ ഓരോ ദിവസവും ഈ കൃപയിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോയാൽ കർത്താവിന്റെ കൃപ ശക്തി അനുഭവിക്കാനിടയായി. ദൈവം തരുന്ന എന്തും അത് കണ്ടുകൊണ്ട് എന്റെ കഴിവാണെന്ന് പറയുവാനിടയാകരുത്, എന്റെ ബുദ്ധിയാണെന്ന് പറയാനിടയാകരുത്, അതെല്ലാം കർത്താവെ അൻപടെ കൃപയെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ സ്തുതിപ്പാൻ ഇടയാവട്ടെ. സ്ഥലമായി പറയുകയാണ്, നമ്മുടെ സമാധാനം വർദ്ധിക്കണം. യഹോവയുടെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നവർക്ക് മഹാസമാധാനമുണ്ട്. ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ, ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കുന്നവർക്ക് മാത്രമേ ആ സമാധാനം ഉണ്ടാകാൻ കഴിയത്തുള്ളൂ. കാരണം നമ്മുടെ ദൈവം സമാധാന പ്രഭുവാണ്. ഈ ലോകം നമുക്ക് സമാധാനം തരത്തില്ല, ദുഃഖവും ദുരിതവും കഷ്ടവും ഭാരവുമാണ് തരുന്നത്. എന്നാൽ സമാധാനം തരുന്ന ദൈവത്തിന്റെ ശരണിലേക്ക് അടുത്തല്ല. പലതിലും സമാധാനമില്ലാത്ത ധാരാളം പ്രിയപ്പെട്ടവരുണ്ട്. അവര് നിലവിളിക്കും, അവര് കരയും. ഒരിക്കലും സമാധാനം നഷ്ടപ്പെട്ട് കുഴ നിലവിളിച്ചു, നാളുകളായവൻ പിശിയാചിക്കുന്നു. എങ്ങനോ യേശുവിന്റെ ശ്രുതി കേട്ടു, യേശു രോഗികളെ സൗഖ്യമാക്കുന്നു, കുഴലിന് കാഴ്ച കൊടുക്കുന്നു. അവന്റെ ഉള്ളിൽ കിട്ടിയ വെളിച്ചം കൊണ്ട് അക്ഷയ കണ്ടുകാണുന്നില്ലെങ്കിൽ തന്നെയും അവനാത്മാവിന് കണ്ടുകൊണ്ട് ദൈവത്തോട് നിലവിളിപ്പാൻ ഇടയായി തീർന്നു. അവന് അവന്റെ നിലവിളി കേട്ട് യേശു നിന്നു, യേശുവിനെ യേശുവിന്റെ അടുത്തവനെ കൊണ്ടുവന്നു.
അവന് കാഴ്ച കൊടുത്തു, അവന് വലിയ സമാധാനം പ്രാപിപ്പാൻ ഇടയായിത്തീർന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോ ഏതെങ്കിലും വ്യക്തി സമാധാനമില്ലാതിരിക്കുകയാണോ? അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങളൊന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. പലവിധമായ വിചാരങ്ങളാൽ നാം മുമ്പോട്ട് പോയാൽ നമുക്ക് സമാധാനം വർദ്ധിക്കത്തില്ല. കർത്താവ് പറഞ്ഞു, വിചാരപ്പെടുന്നതിൽ ഒരു മുഴം കൂട്ടുവാനോ കുറയ്ക്കുവാനോ കഴിയത്തില്ല. അന്നേ ദോഷം മതി. ഓരോ ദിവസവും നാം നാളെ ചൊല്ലി വിചാരപ്പെട്ടു കഴിഞ്ഞാൽ നാം പതറിപ്പോകത്തേയുള്ളൂ. കർത്താവ് പറയുകയാണ്, ആമേ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. ഈ ദിവസങ്ങളായി നമ്മുടെ ആവശ്യം കർത്താവിലേക്ക് അർപ്പിക്കാം. ആമേ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാം. വിചാരപ്പെട്ട് മനം കലങ്ങാതെ എല്ലാ ആവശ്യങ്ങളും സ്തോത്രത്തോടെ അർപ്പിക്കാം. ആമേ ആയിരം ആയിരം സ്തുതിയ സ്തോത്രം അർപ്പിക്കുമ്പോൾ തന്നെ വ്യക്തിപരമായ ഓരോ വിഷയം പറഞ്ഞ് കർത്താവേ അങ്ങനെ നിർത്തിയാൽ നന്ദി പറയുന്നു, എന്നെ എത്രത്തോളം സൂക്ഷിച്ചാൽ നന്ദി പറയുന്നു, എന്നെ രക്ഷിച്ചാൽ നന്ദി പറയുന്നു. ആരെങ്കിലും കർത്താവിന്റെ സ്നേഹം മനസ്സിലാക്കാതെ രക്ഷയിൽ നടന്ന് ജീവിക്കുകയാണെങ്കിൽ വചനം പറയുന്നു, ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമാണ്. നമുക്കൊരാഗ്രഹം വേണം, കർത്താവേ ഞാനിതാ അടുത്തു വരും, എന്നെ രക്ഷിക്കണം. പത്രോസ് മുങ്ങിത്താണ് അസമാധാനത്തിൽ തകർന്ന് താഴ്ന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവൻ നാഥനോട് തന്നെ വിളിച്ചു. ആ സമയത്ത് യേശു അടുത്തെന്ന് അവനെ കരം പിടിച്ചു ഉയർത്തി. അവന് വലിയ സമാധാനമുണ്ടായി, വലിയ ആശ്വാസമുണ്ടായി. ഏതെങ്കിലും വിഷയത്താൽ മുങ്ങിത്താഴുകയാണെങ്കിൽ യേശുവിനോട് പറയാം, യേശുവെ രക്ഷിക്കണമേ. കർത്താവ് രക്ഷിക്കുന്ന ദൈവമാണ്. കണ്ണുകളടയ്ക്കാതെ നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വസ്തയ്യമേ യേശുവിന്റെ നല്ല കർത്താവേ. വചനം കേട്ട ഓരോ മക്കൾക്ക് ആ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകത്തിന് നാനാഭാഗത്ത് ചിതറപ്പെട്ടവരായി പരദേശികളായി ആയിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ കർത്താവ് സഹായിക്കണം. അസമാധാനം നിറഞ്ഞ ലോകത്തിൽ ദൈവസമാധാനത്തിൽ അവരെ നിറയ്ക്കണമേ, ആശ്വാസം നിറയ്ക്കണമേ. കർത്താവ് അവരെ അനുഗ്രഹിക്കണം. ലോകത്താൽ ഭാരപ്പെടുന്നവരെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാവട്ടെ, വേദനകൾ മാറട്ടെ, ഭാരങ്ങൾ മാറട്ടെ. പ്രാർത്ഥനയുടെ ഞാൻ നന്ദി പറയുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എൻ്റെ യേശു എനിക്ക് നല്ലവൻ, അവൻ എന്നും എന്നും മതിയായവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രതിസന്ധികൾ കടന്നു വന്നാലും, പ്രതികൂലങ്ങൾ കടന്നു വന്നാലും, അല്ലെ തിരമാലകൾ അടിച്ചുയർന്നു എന്നാലും, ഹല്ലേലൂയ, പ്രതികൂലത്തിൽ മധ്യേ പ്രത്യാശയോടെ നടത്തുന്ന ദൈവം, ഹല്ലേലൂയ, ഹല്ലേലൂയ, എത്ര വിശ്വസ്തൻ എന്ന് പാടുന്ന ഗാനം, ഹല്ലേലൂയ. അടുത്തതായിട്ട് നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാം. പാട്ട് എങ്ങനെയാണ് തുടങ്ങുന്നത്? പ്രതികൂലങ്ങൾ മധ്യേ പ്രത്യാശ ഉണർത്തും, യേശു എത്ര നല്ലവനാം, ഹല്ലേലൂയ. ആശയേറ്റ നേരത്തിലും എന്നെ ആശയെ ഉണർത്തും, യേശു എത്ര വല്ലഭനാം, ഹല്ലേലൂയ. നമ്മുടെ ആശയെ ഉണർത്തുന്ന, ഹല്ലേലൂയ, വല്ലഭനായ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ ഗാനം ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താമല്ലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. Praise to Jesus. Hallelujah. Hallelujah. പ്രതികൂലങ്ങൾ ആശയുണർത്തും, യേശുവെത്ര നല്ലവനാ. ആശയേറ്റ നേരത്തും എന്നാശയെ ഉണർത്തും, യേശുവെത്ര വല്ലഭനാ. പ്രതികൂലങ്ങൾ മധ്യ പ്രത്യാശയുണർത്തും, യേശുവെത്ര നല്ലവനാ. ആശയേറ്റ നേരത്തും എന്നാശയെ ഉണർത്തും, യേശുവെത്ര വല്ലഭനാ. ഹേ മരണമേ നിൻ ജയമെവിടേ, പാതാളമേ വിഷമുള്ളെവിടേ. ഹേ മരണമേ നിൻ ജയമെവിടേ, പാതാളമേ വിഷമുള്ളെവിടേ. ശത്രുവിൻ കോട്ടകളെ തകർക്കും അവൻ എന്നോടെ സൈന്യാധിപൻ. ശത്രുവിൻ കോട്ടകളെ തകർക്കും അവൻ എന്നോട് സൈന്യാധിപൻ. ജീവിതയാത്രയിൽ ക്ലേശങ്ങൾ വന്നിടിലും മാരികളെ ദേവിച്ചിടിലൂ. ജീവിതയാത്രയിൽ ക്ലേശങ്ങൾ വന്നിടിലും മാരികളെ ദേവിച്ചിടിലൂ. കൽപ്പലെ അല്ലാ
ഹൃദയത്തിലല്ലോ ജീവൻ എഴുതപ്പെട്ടത്. കൽപ്പലയിലല്ല എൻ ഹൃദയത്തിലല്ലോ ജീവൻ എഴുതപ്പെട്ടത്. ഏ മരണമേ നിൻ ശയമേവിടേ, പാതാളമേ വിഷമുള്ളവിടേ. ഏ മരണമേ നിൻ ശയമേവിടേ, പാതാളമേ വിഷമുള്ളവിടേ. ശത്രുവിൻ കോട്ടകളെ തകർക്കുമാവൻ എന്നോടെ സൈന്യാധിപൻ. ശത്രുവിൻ കോട്ടകളെ തകർക്കുമാവൻ എന്നോടെ സൈന്യാധിപൻ. കൂടാരമാകും ഭൗമിക ഭവനം അഴിഞ്ഞു പോയി എന്നാലും, കൂടാരമാകും ഭൗമിക ഭവനം അഴിഞ്ഞു പോയി എന്നാലും, കൈപ്പണിയല്ലാത്തത് നിത്യഭവനം നാഥനൊരുക്കുന്നുണ്ടല്ലോ. കൈപ്പണിയല്ലാത്തത് നിത്യഭവനം നാഥനൊരുക്കുന്നുണ്ടല്ലോ. ഹേ മരണമേ നിൻ ശയമേവിടേ, പാതാളമേ വിഷമുള്ളവിടേ. ഹേ മരണമേ നിൻ ശയമേവിടേ, പാതാളമേ വിഷമുള്ളവിടേ. ശത്രുവിൻ കോട്ടകളെ തകർക്കുമാവൻ എന്നോടെ സൈന്യാധിപൻ. ശത്രുവിൻ കോട്ടകളെ തകർക്കുമാവൻ എന്നോടെ സൈന്യാധിപൻ. ഹേ മരണമേ നിൻ ശയമേവിടേ, പാതാളമേ വിഷമുള്ളവിടേ. ഹേ മരണമേ നിൻ ശയമേവിടേ, പാതാളമേ വിഷമുള്ളവിടേ. ശത്രുവിൻ കോട്ടകളെ തകർക്കുമാവൻ എന്നോടെ സൈന്യാധിപൻ. ശത്രുവിൻ കോട്ടകളെ തകർക്കുമാവൻ എന്നോടെ സൈന്യാധിപൻ. ഹേ മരണമേ നിൻ ശയമേവിടേ, പാതാളമേ വിഷമുള്ളവിടേ. ഹേ മരണമേ നിൻ ശയമേവിടേ, പാതാളമേ വിഷമുള്ളവിടേ. ശത്രുവിൻ കോട്ടകളെ തകർക്കുമാവൻ എന്നോടെ സൈന്യാധിപൻ. 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 സകല മരണത്തിന്റെ അനുഭവത്തെ മാറ്റുവാൻ ക്രിസ്തു ഹല്ലേലൂയ ഈ ഭൂമിയിൽ പൂജാതനായതുപോലെ ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിലും വസിപ്പാൻ, നമ്മുടെ ഹൃദയത്തിലും ജനിപ്പാൻ ഹല്ലേലൂയ നമുക്ക് തന്നിരിക്കുന്ന ഹല്ലേലൂയ പ്രത്യാശക്കായ അനുഭവത്തിനായ സ്തോത്രം ഹല്ലേലൂയ. ഇതുവരെ ആ അനുഭവത്തിൽ വരാത്തവർ ആരെങ്കിലും ഹല്ലേലൂയ ഈ ശബ്ദപ്രതിയിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ മരണത്തെ ജയിക്കുന്ന അനുഭവത്തിലേക്ക് ഹല്ലേലൂയ ഹല്ലേലൂയ സകല ജലാജങ്ങളെയും നിർമ്മിച്ച ദൈവം ഹല്ലേലൂയ ഹല്ലേലൂയ തൻ്റെ ഏകജാതനായ പുത്രനെ ഹല്ലേലൂയ 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 ആദരിക്കാതെ ഹല്ലേലൂയ മനുഷ്യകുലത്തിൻ്റെ ഹല്ലേലൂയ രക്ഷയ്ക്കായി തന്നുവെങ്കിൽ ഹല്ലേലൂയ ആ സ്നേഹം ഇന്ന് നിങ്ങളെ മാടി വിളിക്കുന്നു. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ 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 മരണത്തിന്റെ ജയിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നുവരുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നിങ്ങൾ എവിടെ ആയിരുന്നാലും ഹല്ലേലൂയ ഹല്ലേലൂയ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങൾക്കായി ഈ ലോകത്തിൽ വന്നത് ഹല്ലേലൂയ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണെന്ന് ഒരു പ്രാവശ്യം കൂടെ ഹല്ലേലൂയ ഹല്ലേലൂയ നിങ്ങളത് അറിയുവാൻ ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ. തുടർന്നും ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ് ജീസസ് ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ആരാധന ദൈവം ഇന്ന പോൽക്കാലം നമുക്ക് തന്നു. ഗാനങ്ങൾ ആലോചിക്കുവാൻ തക്കവണ്ണം കർത്തദാസന്മാർക്ക് ദൈവം കൊടുത്തായ കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തുതിക്കുന്നു. വീണ്ടും ദൈവം അവരെ ശക്തമായി ഉപയോഗിക്കുകയും ദൈവരായത്തിൻ്റെ കെട്ടുമണിക്ക് വേണ്ടി അവരെ ഉപയോഗിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം കർത്തദാസനുകൂടെ അനുഗ്രഹീതമായ ദൈവജനത്തെ നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. ഇന്ന് പകൽക്കാലം കേട്ടതായ വചനം നമ്മുടേതായ ജീവിതത്തിൽ
അത് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം മുന്നേറുവാൻ തൊക്കണം ഇടയാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. നമ്മൾ കണ്ണിലടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ആരാധനയുടെ ആരംഭം മുതൽ ഈ സമയം വരെ കർത്താവെ നിൻ്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടിയിരുന്നതിനാൽ സ്തോത്രം. കർത്താവെ, പാടുവാനും കർത്താവ് ദൈവജനം ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം ദാസന്മാർക്ക് കൊടുത്ത അവൻ കൃപയ്ക്കായി സ്തോത്രം. കർത്താവ്, വീണ്ടും നീ അവരെ ഉപയോഗിക്കുമാറാകണമേ. കേട്ട വചനം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ, അതിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതയാത്ര മുന്നേറുവാൻ തക്കവണ്ണം കർത്താവ് നീ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളെ കേൾക്കുന്ന ഞങ്ങൾ വ്യക്തികൾക്കായി സ്തോത്രം, കുടുംബങ്ങൾക്കായി സ്തോത്രം. കർത്താവെ, ഇന്ന് വചനം കേൾക്കുമ്പോൾ അവരെയും അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ കർത്താവെ, സ്തോത്രം. നിന്റെ കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. വീണ്ടും ഒരാരാധനയിൽ കണ്ടുമുട്ടും വരെ നിന്റെ ഉള്ളംകരങ്ങൾ ഞങ്ങളെ കാത്തു പരിപാലിക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.